ഹലോ, നമസ്കാരം. ഞാനിന്ന് നാരങ്ങാച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി 10-20 നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കഷ്ണം ഇഞ്ചി, 2-3 പച്ചമുളക്, 1 കുടം വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായി പേസ്റ്റാക്കണം. ഇത് നമുക്ക് ഒരു സ്റ്റീമറിൽ വെച്ച് ഒന്ന് ആവിയേറ്റിയെടുക്കാം. നാരങ്ങയൊക്കെ ഇവിടെ പൊട്ടി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അടുപ്പ് ഓഫ് ചെയ്യാം. ഇത് ചൂടാറിയിട്ട് കഷ്ണങ്ങളാക്കും. നമ്മുടെ നാരങ്ങയൊക്കെ നന്നായി സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, ചൂടാറി. ഇനി അതൊന്ന് അരി മുറിച്ചെടുക്കണം. പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി പേസ്റ്റാക്കിയിട്ടും വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 2-4 ഒക്കെ ആക്കിയിട്ട് മുറിച്ചെടുക്കാം. മുറിക്കുമ്പോൾ കുരു കളയണം. കുറേശ്ശെ ചൂടുണ്ട്. ഇതിപ്പോൾ ചെറിയ നാരങ്ങയായ കാരണം എന്നാലും 4 ആക്കി മുറിക്കുന്നുണ്ട്. നല്ല ചൂടും. അതെല്ലാം ഇതുപോലെ കട്ട് ചെയ്തിട്ട് വരട്ടേട്ടാ. അപ്പോൾ ഞാൻ എല്ലാ നാരങ്ങയും ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 3 ടീസ്പൂൺ എണ്ണ ഒഴിക്കാം. നല്ല എണ്ണ, എള്ളിൻ്റെ എണ്ണയിൽ, എള്ളാട്ടി എണ്ണ, ആ എണ്ണേനായിട്ടാണ് ഒഴിക്കുന്നത്. 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായി വരട്ടെ. ചൂടാവുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിക്കണം. അച്ചാറുകൾക്കൊക്കെ പൊതുവേ എണ്ണയായിരിക്കും എപ്പോഴും നല്ലത്. വെളിച്ചെണ്ണയൊക്കെ നല്ലത് എണ്ണയാണ്, കേട് വരാതിരിക്കാനും എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ ഇത് എണ്ണ ചൂടായിട്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരട്ടെ. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അരിഞ്ഞതായിരിക്കും ടേസ്റ്റ് നീളനെ അരിയണേക്കാളും. അത് ഞാൻ ഇത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. ഒരുവിധം പൊരിഞ്ഞ് വരണം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിവിടെ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ ഇടുന്നുണ്ട്. അതൊരു കളറിന് വേണ്ടിയിട്ടാണ്, എരിവും കുറവായിരിക്കും. ഇനി എരിവുള്ള മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. പൊടി ഇടുമ്പോൾ തീയൊന്ന് കുറച്ച് വയ്ക്കാം. എൻ്റെ പച്ചമുളക് ഒന്ന് പോട്ടെ. ഇനി എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂൺ ഇടുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ, പച്ചമുളക് കൂടി, അതിട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം പോണ വരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കായം പൊടി ഇടുന്നുണ്ട്. പൊടിയാണ് ഞാൻ ഇടുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നാരങ്ങയിൽ ഞാൻ നാരങ്ങ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ഗ്രേവിയിലേക്കുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തത്. ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ പച്ചമണമൊന്ന് പോണ വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ആ മിക്സി കഴുകിയിട്ട് കുറച്ച് വെള്ളമുണ്ട്, വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
ഒട്ടും വെള്ളം വേണ്ടാത്ത വരെ ഇത് ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായി ഒന്ന് തിളക്കണം. ഗ്രേവിക്കൊക്കെ നല്ലൊരു കട്ടിക വരുന്നുണ്ട്. ഈ വെള്ളം കുറച്ചുകൂടെ വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ ഒഴിക്കാം. കുറച്ച് കഴിയുമ്പോൾ അത് നല്ല തിക്നെസ്സായി ആവും. കുറച്ച് വെള്ളം കൂടുതൽ ഒഴിക്കുകയാണ് നല്ലത്. ചിലർക്ക് ഒട്ടും വെള്ളം വേണ്ട എന്നുള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവർ വെള്ളം ഒഴിക്കണ്ട. നാരങ്ങയിൽ ഉലുവ അധികം ചേർക്കണമെന്നില്ല കേട്ടോ. ഒട്ടും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. എന്താ വെച്ചാൽ ഈ നാരങ്ങ തന്നെ ഭയങ്കര കയ്പല്ലേ, ഉലുവയ്ക്കും കയ്പാണ്. അതുകൊണ്ട് ഞാൻ ഉലുവ കുറച്ചിട്ട് കൊടുത്തത്, ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തുള്ളൂ. ഇപ്പം ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം. നാരങ്ങയിൽ ഞാൻ ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് ഇതിലിട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പം നന്നായി കണ്ടില്ലേ ഗ്രേവിയൊക്കെ കുറുകി വന്നിരിക്കണേ. ഇത് ഇനി ഇത് ഇരിക്കും തോറും ഇനിയും കുറുകും. ഈ അച്ചാറ് ഒരു 4 ദിവസം കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. എന്താ വെച്ചാൽ ഇതിൻ്റെ തൊലിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട, പുറത്തന്നെ വെച്ചാൽ മതി. എന്നാലേ പെട്ടെന്ന് ഇത് ഇതിൽ ഉപ്പുമുളകൊക്കെ നന്നായി പിടിച്ച് നല്ല പാകമായിട്ട് വരുള്ളൂ. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ഓണം സ്പെഷ്യൽ ചെറുനാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഓണത്തിന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക. ഇതധികം കയ്പില്ലാത്ത നാരങ്ങയാണ്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അധികം കയ്പുണ്ടാവില്ല. പിന്നെ നാരങ്ങ എടുക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു. നാരങ്ങയുടെ തൊലി നല്ല സോഫ്റ്റായിട്ട്, രണ്ട് തരം നാരങ്ങ കണ്ടിട്ടില്ലേ നിങ്ങൾ, തൊലി കട്ടിയുള്ളതും കട്ടി കുറഞ്ഞതും. നല്ല കല്യാണത്തിനൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ നാരങ്ങ, അത് നല്ല സോഫ്റ്റായിരിക്കും കല്യാണങ്ങൾക്ക് കൊണ്ടുവരുന്ന നാരങ്ങ. അതിന് കയ്പ് കുറവായിരിക്കും. കട്ടിയുള്ള തൊലിക്ക് കട്ടി ഭയങ്കര കയ്പായിരിക്കും. അപ്പോൾ കട്ടി കുറഞ്ഞ നാരങ്ങ നോക്കി എടുക്കാൻ നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതിനടുത്തൊരു ബെൽ ബട്ടൺ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.